മുന്നണി സംവിധാനം നിലവിൽ വന്നതിന് ശേഷം കേരള ചരിത്രത്തിൽ ആദ്യമായി ചരിത്രം തിരുത്തിക്കുറിച്ച തുടർഭരണം സാധ്യമാക്കിയ പിണറായി വിജയൻ്റെ ജീവിതചരിത്രമാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വിജയൻ കോരൻ അഥവാ പിണറായി വിജയൻ. കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിൽ കള്ളുചെത്ത് തൊഴിലാളിയായിരുന്ന മുണ്ടയിൽ കോരൻ്റെയും ആലക്കണ്ടി കല്യാണിയുടെയും ഇളയ മകനായി 1945 മെയ് 24 ജനിച്ചു. 14 സഹോദരങ്ങളിൽ ജ്യേഷ്ഠന്മാരായ കുമാരനും നാണുവും ഒഴികെ ബാക്കിയെല്ലാവരും മരിച്ചു. രണ്ടാമത്തെ സഹോദരനായിരുന്ന കുമാരനിലൂടെയാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റായത്. പിണറായി ശാരദവിലാസം LP സ്കൂളിലും പെരളശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ശേഷം ഒരു വർഷം നെയ്ത്ത് തൊഴിലാളിയായി. പിന്നീടാണ് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ചേർന്നത്. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നു. SFI പൂർവിക സംഘടനയായ KSFലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് പഠിക്കുമ്പോൾ KSFൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. തുടർന്ന് നിരവധി വിദ്യാർത്ഥി സമരമുന്നേറ്റങ്ങളിൽ നേതൃത്വം വഹിച്ചു. വൈകാതെ KSFൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. ആ കാലത്ത് തലശ്ശേരി കോടതിക്ക് സമീപം പിണറായി വിജയൻ നയിച്ച വിദ്യാർത്ഥി മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജ് ഏറെ കോളിളക്കമുണ്ടാക്കിയിരുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കളെ പോലീസ് മൃഗീയമായി തല്ലിയപ്പോൾ സമീപത്തുള്ള കടലിൽ ചാടിയാണ് അന്ന് രക്ഷപ്പെട്ടത്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ പിണറായി വിജയൻ 1967 CPM തലശ്ശേരി മണ്ഡലം സെക്രട്ടറിയായി. 1968 മാവിലായിൽ നടന്ന കണ്ണൂർ ജില്ലാ പ്ലീനറി സമ്മേളനത്തിൽ വെച്ച് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി. 1972 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി. 1978 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലുമെത്തി. ചടയം ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിനെ തുടർന്ന് 1986 പിണറായി വിജയൻ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1989 CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് തൻ്റെ പ്രവർത്തനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെൻറ്റർ കേന്ദ്രീകരിച്ചാക്കി. ചടയം ഗോവിന്ദൻ്റെ മരണശേഷം 1998 സെപ്റ്റംബറിൽ പിണറായി വിജയനെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാക്കി. നയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിസ്ഥാനം രാജിവെച്ചായിരുന്നു പാർട്ടിയുടെ അമരത്തേക്കുള്ള രംഗപ്രവേശനം. തുടർന്ന് 2002 2005 2008 2012 സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1970 തൻ്റെ 26 വയസ്സിൽ നിയമസഭാംഗമായ പിണറായി വിജയൻ പൂത്തുറമ്പിൽ നിന്നും തുടർന്നും 1977 1991 തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 പയ്യന്നൂരിനെ പ്രതിനിധീകരിച്ചും നിയമസഭയിലെത്തി. 1996-2001 കാലഘട്ടത്തിൽ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി സഹകരണ വകുപ്പിൻ്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായും ചുമതല വഹിച്ചു. 1998 കൽക്കട്ടയിൽ വെച്ച് നടന്ന CPMൻ്റെ 16 പാർട്ടി കോൺഗ്രസിലൂടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. VS അച്യുതാനന്ദനുമായുള്ള അഭിപ്രായ ഭിന്നത പരസ്യമായി പ്രകടിപ്പിച്ചതിന് 2007 May 26 പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പിന്നീട് 2007 October 1 പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയനെ തിരിച്ചെടുത്തു. 2015 ആലപ്പുഴയിൽ വെച്ച് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് നീണ്ട 17 തുടർന്ന സംസ്ഥാന സെക്രട്ടറി പദവിയൊഴിഞ്ഞു. 2016 നടന്ന 14 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്തു നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തുടർന്ന് 2016 May 25 കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 5 ഭരണത്തിന് ശേഷം കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട്
പ്രതിപക്ഷത്തെയാകെ നിഷ്പ്രഭരാക്കി 2021 കേരളത്തിൽ ആദ്യമായി തുടർഭരണം സാധ്യമാക്കിക്കൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ.